ഓടിയാടി തട്ടുകട അന്തരണ്ട അന്തരണ്ടോ ആഹാ ഇങ്ങനെ ചായ കുടിക്കാൻ പറ്റിയ ഒരു സ്ഥലം ആയിട്ട് നല്ല ഈ വൈബിൽ പോവാ ഇന്റെ അടിയിൽ പോകേക്ക് ഇപ്പൊ പോ इंस्टाले फोटो क्या वैलिए वैसा तोहे नाम चेरी काफिल मत वीडियो ऐवर्म स्वागत अगर पर नाम चेरी ब्लोगिले वह इवे न फिशिंग फ्री क आराधना मूत अल्प कटन युवाव युवाव चेरुप्पकारन युवाव इंस्टाग्राम भयंकर फोटोस वलिए वलिए तिंगी निकल मिस्टर असलम मिस्टर असलम कूड़ा सूहतुकेस रुणे वे जोड़ने रुसोरा असल जोड़ी आसलो अद नील आ अल इधर ऐं चापे कड़ो वैटे अब या स्थल सूपर नाम पता क्लास पत् पन् वयस मुदल ई गफिल वरवे ऐटों कूड़ल इन समय चलव स्थल सूपर नाम टीनेज टाइमिलू पढ़ो ओर्म स्थल इवे वन कमुन इवे वन कई फोण यूस पा अगर रूल कम संसा अदान ना पॉलिसी इवे वह ना सीनियर्स सूपर सीनियर्स इवे अब सूपर ऑलरेडी पोिं अवड़ा ना सूख कल इवे चूड़ा पुह अड़ोड़ ना का इवेद संसा रात्र और रुमणी वे इवे आड़ा वीडिने चेरपल इवे तोणी पिपा फुल तोणी इंगोटे नाम रहा ओटल आदमी चेरपति ओडी लास्ट एंडिया वरत इन कुटे नोकी ना वेल अब कट नाम रीप नहीं
കണ്ടോ മീൻ പിടിക്കുക, മീൻ പിടുത്തക്കാരിൽ ഒരുപാട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറിയ തട്ടുകടലും വന്നിട്ടുണ്ട്. ആയിക്കോന്ന് ചോദിക്കോ. ഓടിയാടി തട്ടുകട. പന്ത്രണ്ട് എന്ത് ഉണ്ടോ? അസലുണ്ട് കട. എന്താ സ്ഥിതി? ഉണ്ടായോ? നമ്മള് ചന്ദ്രേട്ടന്റെ തട്ട് കഴിയട്ടോ. കൊടിയേരി തട്ട് കട. ഇതെല്ലാം ലൈവ് അല്ല, വീഡിയോ. ഇത് ഇരുടായിരിക്കും. അല്ല ഇവിടെ ഇന്നെന്തല്ല ഇവിടെ ഫുഡ്? എന്താ ഫുഡ്? ചിക്കൻ, ചിക്കൻ ചില്ലി, ചിക്കൻ മഞ്ചൂരിയൻ, ചിക്കൻ ചിറ്റാനില്ല, ചിറ്റാന് ചിറ്റാനുണ്ട്, മലാനുണ്ട്, കുരാൻ ഫ്രൈ ഉണ്ട്. കുരാൻ ഫ്രൈ ഉണ്ടോ? അത് എടുത്തു. പിന്നെ കൊത്തു പൊറാട്ട ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, പിന്നെ ചപ്പാത്തി പൊറാട്ട പിട്ട്. അപ്പൊ വൈകുന്നേരം ടൈം സ്പെൻഡ് ചെയ്യുക, നല്ല പുഴയോരത്തി എന്നിട്ട് നല്ല ഫുഡും കഴിക്കുക അല്ലേ. ഓ ഇതെല്ലാം അടച്ചു തന്നെ കാറ്റ് തരണ്ടേ? ആ മഴയത്ത്, മഴ ഇങ്ങോട്ട് വരുന്നതിനെ കൊണ്ട്. മഴേന്റെ സീസൺ കഴിഞ്ഞാല് നല്ല ഓപ്പൺ ആണ്. നമുക്ക് പുറത്തൊരു സീറ്റെല്ലാം പോകണം. ഓ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞാലൊക്കെ ശരിയാക്കുക, ഗംഭീരാക്കും. ഇവിടെ വന്നാല് ഇവിടെ പുറത്തിരിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇങ്ങനെ തന്നെ കുറച്ച് പോകും. മുന്നോട്ട് പോവുകയാണെങ്കിൽ പോയാലേക്കും പോവാം. അപ്പോൾ ഈ തോണിക്കാർ മീൻ പിടിക്കാൻ വരുന്ന തോണിക്കാരെല്ലാം ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് കേട്ട്. അതിൽ കൊഞ്ചനുണ്ടോ? ഇളന്നിന് ആയിക്കില്ലാന്ന് തോന്നുന്നല്ലേ. ചെറുപ്പത്തിൽ നമ്മൾ ഇളന്നിനെല്ലാം അത്യാവശ്യം പറിച്ച് കഴിക്കലെല്ലാം ഉണ്ടായിനു. തെറ്റാണെങ്കിലും ഇപ്പം അന്ന് അതല്ലോ ആലോചിക്കുന്നത്. ഇപ്പം പുറത്ത് ഇരിക്കാൻ അനുവദനം അല്ലല്ലേ. അപ്പൊ ഇപ്പം കൊറോണന്റെ പ്രശ്നം കൊണ്ട് തൽക്കാലം ഇതെല്ലാം ഒന്ന് നിർത്തിവെച്ചതാ ഇവിടെ. ഇനി ഒരുപാട് വർക്കെല്ലാം ഉണ്ടെന്നാ പറയുന്നത് കണ്ടിട്ട്. നല്ല സുഖമല്ലേ ഇവിടെ ഇരുന്നിട്ട്. ഇതൊന്നും കൂടി ഇഷ്ടമാകണം. നമ്മള് കൊറോണ കഴിഞ്ഞാല് ഇത് കഴിയണോ? ഇതിപ്പോ എന്റെ ഉള്ളിൽ ആൾ വന്നിരുന്നു കഴിഞ്ഞാല് ഓ ഇളന്നിൻ ജ്യൂസ് എങ്ങനെയാ? ഇളന്നിൻ ജ്യൂസ് ഉണ്ടോ? പറഞ്ഞാ കൊടുക്കും. പറഞ്ഞാ അന്നേരം പറിച്ചിട്ട് ഫ്രഷോട് കൂടി പറിച്ചിട്ട്. ഇങ്ങനെ ചായ കുടിക്കാൻ പറ്റിയ ഒരു സ്ഥലം കേരളത്തിൽ കിട്ടുമോ? എന്താ വൈബ്? അപ്പൊ ഇത് എവിടെയാ വരുന്നത് വെച്ചാല് നമ്മളെ നാട്ടിലാണ്. ചന്ദ്രേട്ടന്റെ കട. ചന്ദ്രേട്ടന്റെ കട, പൊടിയാടിക്കട എന്ന് പറയും. വയ്യോളി പൊടിയാടി. ഈ ഏരിയന്റെ പ്രത്യേകത വെച്ചാല് നമുക്ക് കൈ കൊണ്ട് ഏകദേശം കൈന്റെ നല്ല ആയിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ ചെറിയ തൈ തെങ്ങുകളാ ഇതെല്ലാം കണ്ടില്ലേ. അപ്പൊ ഏകദേശം ഒരുവിധ ആളല്ലേ ഈ നാട്ടില്. എന്താ വെച്ചാ ഇളനീന് കുടിക്കാൻ ആൾക്കാരുണ്ടാകില്ല. ഇങ്ങോട്ട് വന്നിട്ട് ഓരോ ഇളനീന് ഇങ്ങനെ മരണ്ടി കുടിക്കും. അപ്പോ കൊറോണ വന്നാല് പുറത്ത് ഇരുന്ന് ഭക്ഷണം കൊടുക്കുന്നില്ല. അപ്പോ കൊറോണന്റെ പ്രശ്നമെല്ലാം കഴിഞ്ഞാല് ഇവിടെ എല്ലാം എക്സ്പാൻഡ് ചെയ്യും, ഉഷാറാക്കുന്ന പറഞ്ഞത്. ചായ കുടിക്കാൻ പറ്റിയൊരു ഇങ്ങനെ ഒരു വൈബുള്ള സ്ഥലം വേറെ ഇല്ല. രമ്യേശേ നമ്മളെ കൂടെ പഠിച്ച ഇവിടെ അന്നേരം കാണുന്നു കേട്ടോ. ഇവിടുന്ന് ചായ കുടിക്കാൻ വന്നതാ. അപ്പറ ഇവിടുന്ന് ഇപ്പൊ ആളുകളും വരുന്ന പുറത്തുനിന്നാ. നമ്മളെ അടുത്തുള്ള കൂടുതലും പുറത്തുള്ള ആളാ വരുന്നത്. ചന്ദ്രേട്ടന്റെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞതാ. Like a light lighting up in the dark, you make it right. I forgot how to act, it's so classic. Every time you make me nervous and I lose my words. നമ്മൾ ചന്ദ്രനെ പോയാണ് കേറിയേ.
റോഡാണ് ഇത്. കീയരൂരിൽ നിന്ന് കൊയിലാണ്ടിക്കെല്ലാം പോകാനുള്ള എളുപ്പ വഴിയാണ് നമുക്ക്. പക്ഷെ ഇവിടെ ചെറിയൊരു റോഡ് കുറച്ച് വർക്കുണ്ട്, ഇതിന്റെ ബാക്കിൽ കുറച്ച് വർക്ക് വരാനുണ്ട്. അതും കൂടി ഒന്ന് ക്ലിയർ ആയാൽ നമുക്ക് കൊയിലാണ്ടിക്കെല്ലാം വളരെ എളുപ്പമാണ് പോവാൻ. അതും ഇങ്ങനെ നല്ല സുഖസുന്ദരമായിട്ട് നല്ല ഈ വൈബിൽ പോവാം. കാണുന്ന അട്ടെന്ന് പറയല്ലേ, തേങ്ങയുടെ അട്ടാണത്. നമ്മളെ വീടുകളിലല്ലോ ഇപ്പൊ ഇല്ല, ഇപ്പൊ എടുക്കുന്ന വീടുകളൊന്നും ഇല്ല. ആദ്യം എടുക്കുന്ന വീടുകളിലല്ലോ തേങ്ങ ഇടാൻ അട്ട ഉണ്ടാവും. കാരണം ഇവിടെ എല്ലാം നല്ലോണം തെങ്ങുകളുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ തേങ്ങ ഇടുന്ന അട്ടം എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇത് വീടല്ല, ഇത് തേങ്ങ ഇടാനുള്ള സ്ഥലം മാത്രമാണ് കാണുന്നത്. ഇപ്പൊ ഇവിടെയാണ് ഈ പാലം, പിന്നെ കുറച്ച് രണ്ട് പാലം വേറെ ഉണ്ട്. നമ്മൾ ബണ്ട് എന്ന് പറയും, ഓരോ നാട്ടിൽ ഓരോ പേരാണ്. പിന്നെ ഈറ്റ ചീർപ്പ് എന്ന് പറയും. ഈറ്റ മൂന്ന് ബണ്ടാണുള്ളത്. മൂന്ന് ബണ്ടിൻ്റെ പണി കഴിഞ്ഞാൽ നമുക്ക് കൊയിലാണ്ടിക്ക് നല്ല എളുപ്പമായിട്ട് എത്തും. ഇവിടെ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അതൊക്കെ അട്ടെന്ന് പറയും നമ്മൾ. ഇതിൻ്റെ മുകളിൽ ഫുള്ള് തേങ്ങയാണ്. രണ്ടാളുണ്ട്, നമുക്ക് ആരോട് കൂടി ചോദിക്കാം. ഇതിൻ്റെ അടിയിൽ പുകയ്ക്കും. ഇപ്പം പുകയ്ക്കലുണ്ടോ? പുകയ്ക്കലുണ്ട്. ഡെയിലി പുകയ്ക്കോ? ഒന്നരാടെ. എത്ര തേങ്ങ? 50,000 തേങ്ങ. 50,000 തേങ്ങ ഉള്ള ഒരു അട്ട ഇത്. ഇവിടെ രണ്ടട്ടല്ലേ ഉള്ളൂ അല്ലേ? ഒന്ന് അപ്പുറം ഒന്ന് ഇപ്പുറം അല്ലേ? ഏലോടി എറിയല്. നിങ്ങൾ ഇടൽ നിങ്ങൾ കൊപ്രയാക്കി കൊപ്രാക്കലുണ്ടോ? കൊട്ടത്തേങ്ങ ആക്കിയിട്ടാ. ആ കൊപ്രാന്ന് പറയും ഇത്. ഉണക്കിയിട്ട് ഓൾറെഡി ഉണങ്ങിയിട്ടാ വരിക. അത് പിന്നെ നമ്മൾ പകുതി ആക്കിയാൽ കൊപ്രാന്ന് പറയും. പക്ഷെ കൊട്ടത്തേങ്ങക്ക് ചെറിയ തേങ്ങ കൊട്ടത്തേങ്ങ അല്ലേ. നിങ്ങളെ പേര് എന്തേനും? കുഞ്ഞാത്തു. കുഞ്ഞാത്തു ചേട്ടെ. നിങ്ങളെ പേര് കുഞ്ഞാത്തുന്നാ? രണ്ടാളെ പേര് കുഞ്ഞാത്തുന്നാ? ആദ്യമായിട്ടാ കേട്ടോ ഇങ്ങനെ കിട്ടുന്ന രണ്ടാളെ പേര്. ഒരു ഒരു നല്ല പേരില്ലേ, വെറൈറ്റി പേരു. പ്രോസസ്സിങ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാനല്ലേ? ഇപ്പൊ അടുത്തും ചെയ്യല്ലേ? എനിക്ക് കൊറേ കഴിയൂ. ഇത് 6 മാസം കൂടുന്നവരല്ലേ എടുക്കല്? തേങ്ങ കൊല്ലാവും. 8 മാസം ഡെയിലി പോയേക്കോ? ഇല്ല, ഇടയ്ക്ക്. ആ നിങ്ങൾ എവിടുന്നേ പോയേക്കല്? ഉള്ളു കയറിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നാന്ന് പുക ഇടുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ സൂപ്പർ എന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണുന്നവരേക്കും ബൈ ബൈ. ആദ്യം ഞാൻ ആദ്യം നമ്മളെ നാട്ടിലുള്ളതെല്ലാം കെട്ട് എന്നാ പറയുക. ഈ കെട്ട് അല്ല ബണ്ട് എന്നാ നമ്മൾ പറയല്ലേ. ബണ്ട്. അപ്പോൾ നമ്മൾ ഈ പാലത്തിന് ബണ്ട് എന്നാ പറയല്ലേ. ചിറ്റാ കത്തിക്കാണ്ട് എൻ്റെ മോനെ അന്നേരം ചിറ്റാൻ കഴിച്ചില്ല കേട്ടോ. ചിറ്റാനും കൂരാനും അല്ലേ ഇത്. കൂരാൻ ഇനി വേറെ എന്തോ പള്ളത്തിൽ നിന്ന് അങ്ങനെ പേരുണ്ട് കേട്ടോ. പള്ളത്തിലേ നമ്മൾ ഇതിന് കൂരാന്നാ പറയുക. എന്താട്ടെ ചിറ്റാൻ കരിമീൻ. നമ്മളെ നാട്ടില് ചിറ്റാൻ എന്നാന്ന് ഇനി പറയല്. നല്ല അടിച്ചുപൊളി ഡ്രൈ ഫ്രൈ ആക്കിയ ഒരു സാധനം. ആഹാ ചാടിത്തരൂ. ഇത് ചാടിത്തരുന്ന വേറെ പ്രശ്നമല്ല. അല്ല ഇത് വീണ പ്രശ്നമല്ലടാ, വെള്ളത്തിൽ വീണ പ്രശ്നമല്ല.
എത്തിടാ കാലെടുന്ന് വെച്ചാ